നമ്മളത് പുഷ്കറിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പം അജ്മീർ താമസിച്ചിരുന്ന നമ്മുടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇന്നിപ്പം പുഷ്കർമേള അവസാനിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് മടങ്ങാമെന്നാണ് ഇപ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതേ നമ്മളൊരു ചെറിയൊരു ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡിലേക്ക്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അജ്മീറിലെ ലേക്കാണ്, അജ്മീർ തടാകമാണിത്. എന്തായാലും ഇന്ന് പുഷ്കർമേള അവസാനിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സ്ട്രീറ്റുകളും അവിടുത്തെ പുഷ്കർ ലേക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നലെ കണ്ടിട്ടില്ല. അതൊക്കെ കാണണം, പിന്നെ സമാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾ കാണണം. എന്തായാലും ഞങ്ങളിത് പുഷ്കറിലേക്ക് ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പുഷ്കറിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ഇതിപ്പം മേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയെടുത്തുനിന്ന് 2 കിലോമീറ്റർ നടക്കാണ്ട് മേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ജോസു അലനും നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പോയാലും കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കും. അങ്ങനെ ഇതേ നമ്മളിപ്പം പുഷ്കറിലെത്തി, ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവസാന ദിവസമായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് തെരുവുകളിലെല്ലാം. മാത്രമല്ല ഈ വഴിക്ക് തന്നെയാണ് പുഷ്കറിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള ആളുകളെല്ലാം ഈ വഴിയിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ലേക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സ്ട്രീറ്റ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. വിദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇതുവഴി വന്ന് പോകുന്നുണ്ട്. തെരുവിൽ നിന്ന് തടാകക്കരയിലേക്ക് ഇറങ്ങാനായിട്ട് ഒരുപാടുകളുണ്ട്. അതിലൊരു വഴിയിലൂടെ ഞങ്ങൾ തടാകക്കരയിലേക്ക് ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ സമയത്ത് നമുക്കവിടെ ക്യാമറ അലൗഡ് അല്ല. കാരണം ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളും മറ്റുമായിട്ട് അവിടെ വരുന്നത് കൊണ്ട് നമുക്ക് 6 മണി കഴിയുന്നത് വരെ, അതായത് വൈകുന്നേരം 6 മണി വരെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി വൈകുന്നേരം ഇങ്ങോട്ട് വരാമെന്ന് കരുതി ഇപ്പോൾ ഇതേ വീണ്ടും അവിടുന്ന് തിരിച്ച് ഇവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ തന്നെ വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ് പുഷ്കറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ഇത് പുഷ്കർ തടാകത്തോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഈ അമ്പലത്തിൽ വന്ന് പോകുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ബ്രഹ്മാവിൻ്റെ പേരിലുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പുഷ്കറിലെ ഈ ക്ഷേത്രം. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് നടന്ന് ഞങ്ങളിത് വീണ്ടും മേള നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് തിരികെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു സാൻഡ് ആർട്ടിസ്റ്റാണ് അജയ് റാവത്ത് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കളിമൺ ശില്പങ്ങളുടെ പ്രദർശനമാണ് നമ്മളിപ്പോൾ ഇത് ഈ കാണുന്നത്. രാജസ്ഥാൻ്റെ തന്നെ സാംസ്കാരിക പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ശില്പങ്ങളാണ് അദ്ദേഹം ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പുഷ്കർമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന കാഴ്ചക്കാർക്ക് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റാണ്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും
ഇപ്പം ഈ സമയങ്ങളിൽ ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇതേ ഇപ്പം ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കന്നുകാലികളുടെ പ്രദർശനം, കുതിരകൾ, അവരുടെ ഓട്ടമത്സരം, അതുപോലെ കന്നുകാലികളുടെ പ്രദർശന മത്സരങ്ങൾ, പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ തന്നെ കരകൗശല വസ്തുക്കളുടെ കച്ചവടം, അതുപോലെ തന്നെ അതിൻ്റെ പ്രദർശനം, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലൂടെ ഇതിലെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ നമുക്ക് നേരത്തെ കാണാൻ സാധിക്കാതിരുന്ന പുഷ്കർ തടാകക്കരയിലേക്ക് ഇതിപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഇരുട്ടായി. ഇനി ഈ സമയത്ത് ഇവിടെ ഇന്നിപ്പോൾ പുഷ്കരമേള അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ സന്യാസിമാരൊക്കെ വന്ന് കുറേ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ വർഷത്തെ പുഷ്കരമേള സമാപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ കർമ്മങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ഈ വർഷത്തെ പുഷ്കർമേള ഇത് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. നാളെ അതിരാവിലെ ഞങ്ങൾ ഇവിടുന്ന് ജയ്പൂരിന് പോവുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജയ്പൂരിൻ്റെ കാഴ്ചകളാണ്. പുഷ്കറിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജയ്പൂർ ചെന്നിട്ട് അവിടുന്ന് കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.